ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചിട്ടല്ല കെ സുരേന്ദ്രൻ ഡൽഹിയിൽ പോയത് എന്നുള്ളതായിരുന്നു സുരേന്ദ്രൻ്റെയും സുരഭക്തരുടെയും അവകാശവാദം. പി മുരളീധരൻ്റെ വീട്ടിലെ ചെടിക്ക് വെള്ളം കോരാൻ പോയതാണ് എന്ന് നമ്മൾ കരുതിക്കൊള്ളണം എന്നുള്ള നിലയിലായിരുന്നു സുരേന്ദ്രൻ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നത്. ഒടുവിൽ നദ്ദയെ കാണേണ്ടി വന്നു. നദ്ദയെ കണ്ടിട്ട് വന്ന് വീരശൂര പരാക്രമിയെപ്പോലെ പിണറായി വിജയനെതിരെ പോരാട്ടം നടത്തിക്കൊള്ളാനുള്ള ആഹ്വാനമാണ് നദ്ദ നൽകിയത് എന്ന് പറഞ്ഞിട്ട് പോന്നു. പിന്നാലെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊക്കെ മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്ന ഈ അതിദയനീയമായ തെരഞ്ഞെടുപ്പ് പരാജയവും അതിനുശേഷം ബി ജെ പി നേതൃത്വത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുമൊക്കെ ഗൗരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നതെന്നും ആ വിഷയത്തിൽ സുരേന്ദ്രൻ്റെ വിശദീകരണം അനിവാര്യമാണ് എന്നുമാണ് ജെ പി നദ്ദ സുരേന്ദ്രനോട് പറഞ്ഞത്. എന്തായാലും കെ സുരേന്ദ്രൻ നദ്ദയുടെ മച്ചമ്പിയൊന്നും അല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് കേരളം ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമൊന്നും അല്ലാത്തതുകൊണ്ട്, ഒരു സീറ്റ് പോലും ഇവിടെ പിടിക്കാൻ ഈ നേതൃത്വത്തിന് കഴിയാത്തതുകൊണ്ടും അവർക്ക് ഈ നേതൃത്വത്തെ ഇവിടെ വാഴിക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല. കയ്യിലിരുന്ന പണം ഈ നേതാക്കന്മാർ പറഞ്ഞത് കേട്ട് ചെലവഴിച്ചതിൻ്റെ മണ്ടത്തരമോർത്ത് തല പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവിടുത്തെ ഈ കുഴൽപ്പണ ആരോപണവും കോഴ ആരോപണവും ഒക്കെ ബി ജെ പിയെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ദേശീയ നേതൃത്വത്തിനും നാണക്കേടായി. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ മാറ്റുക എന്ന ചോയ്സിനകത്ത് തർക്കമൊന്നുമില്ല. അത് എപ്പോൾ എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. സംഘടന അഴിച്ചുപണിയും മന്ത്രിസഭ അണിച്ചുപണിയും നടക്കുന്ന സമയത്തായിരിക്കും ആ ഒരു നീക്കമുണ്ടാവുക. അതുവരെ എന്തായാലും സുരേന്ദ്രൻ ആ സ്ഥാനത്ത് തുടരാം. ഇപ്പോൾ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള അതിയായ ആഗ്രഹമൊന്നും ഇവിടുത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കൊന്നുമില്ല. ഇത് ആര് വന്നാലും കണക്ക് തന്നെ. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ വന്നിട്ട് ബി ജെ പിക്ക് എന്താ സംഭവിച്ചു, എന്തെങ്കിലും മാറ്റമുണ്ടായോ? അത് കഴിഞ്ഞ് ശ്രീധരൻപിള്ള വന്നപ്പോൾ എന്ത് മാറ്റമുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. സുരേന്ദ്രൻ വന്നപ്പോൾ എന്ത് മാറ്റമുണ്ടായി? ജനങ്ങൾ അവരെ തിരിച്ചറിഞ്ഞ് ഓരോ അധ്യക്ഷൻ വരുമ്പോഴും അവരുടെ ഗ്രാഫിനെ മെല്ലെ താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ പകരം പരിഗണിക്കുന്ന ആളുകളായാലും അത്ര തന്നെയാണ്. പകരം പരിഗണിക്കുന്ന ആളുകൾ ഒന്ന് എം ടി രമേശാണ്. എം ടി രമേശനും ഈ പറയുന്നത് പോലെ പരിശുദ്ധനായ വ്യക്തിയൊന്നുമല്ല. നമുക്കറിയാം മെഡിക്കൽ കോഴയുമായൊക്കെ ബന്ധപ്പെട്ട് ബി ജെ പിക്കാർ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ആളാണ്. പിന്നെ ഒന്നുള്ളത് എ എൻ രാധാകൃഷ്ണനാണ്. അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. എന്താണ് എ എൻ രാധാകൃഷ്ണൻ എന്നുള്ളത് ഈ നാടിന് നന്നായി അറിയാവുന്നതാണ്. അത്തരത്തിൽ ഇത് ആര് വന്നാലും കേരളത്തിലെ ബി ജെ പിയുടെ പൊതുവായ മനോഭാവം മാറാതെ അവർക്ക് കേരളത്തിൽ ക്ലച്ച് പിടിക്കാനാകില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ മാറിയാൽ ഇവിടെ കേരളത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് നമ്മൾ കണക്ക് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ബി ജെ പിയെ നന്നാക്കണമെങ്കിൽ വേറൊരാൾ വന്നാലേ പറ്റുകയുള്ളൂ എന്ന് നമ്മളെപ്പോലെ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ടുന്ന കാര്യവുമില്ല. അവിടെ ആര് വന്നാലും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ സുരേന്ദ്രൻ തന്നെ തുടർന്നാലും അതൊക്കെ അവരുടെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ഒരു അഴിമതിക്കാരെ സംരക്ഷിക്കണമോ വേണ്ടയോ അല്ലെങ്കിൽ കള്ളന്മാരെ സംരക്ഷിക്കണമോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഒരു പാർട്ടിയുടെ നിലപാടിൻ്റെയും നിലവാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനമാണ്. അവിടെ ഇപ്പോൾ സുരേന്ദ്രൻ മാറിയാലും രമേശ് വന്നാലും എ എൻ രാധാകൃഷ്ണൻ വന്നാലും ഇനി ജയസൂര്യൻ വന്നാലും ഒക്കെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. ഈ നാട്ടുകാരെ വെറുപ്പിച്ച് വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരുന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ആ യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്കാർ തിരിച്ചറിയേണ്ടതും കേരളത്തിൽ ഏതു തരത്തിലുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത് എന്നുള്ള ബോധ്യമുണ്ടാകാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള ഗതികേടിൽ തന്നെ ഈ പാർട്ടി തുടരും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല.